ബഹുമാന്യായ അധ്യക്ഷൻ, പാണക്കാട്ടുതങ്കൽ മെമ്പർ എ പി സ്കൂളിൻ്റെ മാനേജർ സി എ മുഹമ്മദ് കുഞ്ഞി, നിങ്ങളുടെ സ്വാഗതം ആശംസിച്ച എച്ച് എം സി ശിവസന്ദൻ, എൻ്റെ സഹ കൗൺസിലർമാരായ ഹമീദ് ബദിര, സമീർ അബ്ദുൽ റസാഖ്, മുംതാസ് അബൂബക്കർ, കാസർഗോഡ് എ ഇ ഒ സി അഗസ്റ്റീൻ ബെർണാണ്ടസ്, അതുപോലെ തന്നെ ബി പി ഒ ശ്രീ കാസിം, ജമാഅത്ത് പ്രസിഡൻ്റ് സി എ അബ്ദുൽ കുഞ്ഞി ഹാജി, എൻ്റെ മുൻ നഗരസഭ സാനിക കമ്മിറ്റി ചെയർമാനും ജമാഅത്ത് കമ്മിറ്റി ട്രഷറുമായ ഇ അബ്ദുറഹ്മാൻ കുഞ്ഞി മാസ്റ്റർ, എൻ്റെ മുൻ സഹ കൗൺസിലർമാരായ അമ്മ മൂച്ചാല സി ഇബ്രാഹിം ഹാജി, ആരിസ് ബദിര, വേദിയിലും സോസിലുള്ള വിശ്വവ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അധ്യാപിക അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, എല്ലാവരുടെയും എല്ലാവരും വളരെ സന്തോഷമായ മുഹൂർത്തത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. സ്വാതപ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇബദിര പി ടി എം ഐ സ്കൂളിൻ്റെ ഉയർച്ചയെപ്പറ്റി വളരെ ഉത്കണ്ഠയോടെ സംസാരിച്ചു കഴിഞ്ഞു. അതിൻ്റെ സന്തോഷത്തിലാണെന്നാണ് എല്ലാവരും ഇവിടെ ഒത്തു ചേർന്നിട്ടുള്ളത്. അതിലുപരി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന കാലഘട്ടത്തിലെ കൂടിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദേശത്തിൻ്റെയും പരമാർത്ഥത്തിൽ ഈ ബദിര സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് ചുറ്റും സ്കൂളുകൾ വളരെ കിലോമീറ്ററോളം നടന്നു പോകേണ്ട അവസ്ഥയിലുണ്ടായ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് 44 വർഷം മുമ്പ് ഇത്രയും നല്ലൊരു സ്കൂളായി ഉയർത്താൻ സാധിച്ചതിൽ ഈ ബദിര ജമാഅത്തിൻ്റെയും കമ്മിറ്റി അംഗങ്ങളുടെയും ഈ പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇത്രയും നല്ല നിലയിൽ എത്തപ്പെടാൻ സാധിച്ചത്. അതിന് ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. അതിലുപരി വിദ്യാഭ്യാസ മേഖലയിൽ പഴയതുപോലെയല്ല എന്നുള്ളത് തെളിയിച്ചതിൻ്റെ പ്രാധാന്യമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മറ്റുള്ള അഭിവൃദ്ധിയുള്ള മറ്റുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ ഉന്നമത്തിലെത്തി വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ വളരെ പുള്ളി A+ നേടിയിട്ടും ഒന്നാം സ്ഥാനം നേടിയിട്ടും വളരെ മുന്നിലേക്ക് എത്താൻ സാധിച്ചത്. അതിൻ്റെ ഒക്കെ കഠിനാധ്വാനം ഇവിടെ ഉള്ള അധ്യാപകന്മാരുടെയും പി ടി എയുടെയും ശ്രമത്തിൻ്റെ ഫലമായാണ്. ഇനിയും മുന്നോട്ട് ഒരുപാട് കാലങ്ങളിൽ എത്താൻ ഈ സ്കൂൾ സാധിക്കട്ടെ എന്നാണ് ഈ അവസ്ഥയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കൈത്തോടായി ഒതുങ്ങാൻ പാടില്ലാതെ ഒരു പുഴയായി തീരട്ടെ എന്നാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ബദിര സ്കൂളിൻ്റെ പ്രദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉന്നമനത്തിൽ എത്താൻ മറ്റ് പല പല നോളജുകളും നമ്മുടെ വിദ്യാർത്ഥികളിൽ പഠിക്കാനുണ്ട്. ഇതുപോലുള്ള സ്കൂളിൽ പഠിച്ചാൽ ആ നോളജുകൾ കിട്ടുകയോ എന്നുള്ളത് നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. IPSഉം IASഉം ഒക്കെ നേടുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള നോളജ് വേണം. വിദ്യാഭ്യാസം മാത്രം പോരാ, അതിനോടൊപ്പം മറ്റുള്ള അവരുടെ കുസൃതികൾക്ക് വളരുന്നതിന് ഉള്ളവരുടെ മനസ്സിൽ നമ്മുടെ പോലെയല്ല, അവരുടെ ഹൃദയവും തലച്ചോറൊക്കെ വെറും സ്ക്രീം നോട്ട് ഷീറ്റാണ്. അതിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കയറി കൂടാനുണ്ട്. നമ്മൾക്കൊക്കെ നമ്മളെ ഹൃദയത്തിലും തലയച്ചോറിലൊക്കെ നിറഞ്ഞു മറിഞ്ഞ് ഇന്ന് ഇപ്പോൾ കേട്ടാൽ അത് അപ്പോൾ തന്നെ മറന്നു പോകും. കുട്ടികളെ മനസ്സായാലത് മറക്കൂല. എന്തവർക്ക് ചിത്രം കൊത്തിയ പോലെ അവരെ മനസ്സിൽ ഉണ്ടായിരിക്കും. അതിന് കഠിനാധ്വാനം ചെയ്യുന്ന ഈ സംഘാടനത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണം ഇനിയും മുന്നോട്ട് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ 44th വാർഷിക പരിപാടി ആഘോഷ ഉദ്ഘാടനം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു.